നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്, മൂക്കടപ്പും അലർജി രോഗങ്ങളും എന്നുള്ളൊരു വിഷയം. ഈ വിഷയം ചർച്ചയായി നമ്മുടെ ഉള്ളത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ സനിൽ കുമാറാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സർ, നമുക്കറിയാം ഒരു ഈ മഴ സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഒരംഗത്തിനെങ്കിലും മൂക്കടപ്പും അലർജി സംബന്ധമായിട്ടുള്ള രോഗം ഇല്ലാത്തൊരവസ്ഥയില്ല യഥാർത്ഥത്തിൽ. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമാണെങ്കിൽ അതിലും വേഴ്സാണ്, അതിലും ദുരിതപൂർണമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ മൂക്കടപ്പ് എന്ന് പറയുന്ന പ്രശ്നം വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതും എന്നാൽ കൂടിയും വീട്ടിൽ തന്നെ തൽക്കാലം മാനേജ് ചെയ്ത് പോകുന്നതുമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഈ മൂക്കടപ്പ് എന്ന് ഉദ്ദേശിച്ചത് അലർജി രോഗം, പ്രധാനമായിട്ടും കേരളത്തിൽ കണ്ടുവരുന്ന രോഗം അലർജിയാണ്. എല്ലാ പ്രായക്കാരിലും ഈ അലർജി രോഗം ഉണ്ടാകാറുണ്ട്. അത് അതിൻ്റെ ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ, മൂക്കടപ്പ്, തുമ്മൽ, ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ്. അപ്പോൾ അത് പ്രധാനമായും നമ്മളതിൽ നോക്കേണ്ടത് നമ്മൾ വളരുന്ന അന്തരീക്ഷം. മുതിർന്നവരിലാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന അന്തരീക്ഷം, എന്നുവെച്ചാൽ ധാരാളം പൊടിപടലങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ അന്തരീക്ഷ മലിനീകരണം ഒരു സാധാരണ വിഷയമാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മലിനീകരണങ്ങൾ കൊണ്ട് നമുക്ക് അലർജി ഉണ്ടാക്കുന്നു. അത് കുട്ടികളിലും, ഇപ്പോൾ ബിലാഷ് പറഞ്ഞതുപോലെ, കുട്ടികളിലും മുതിർന്നവരിലും എല്ലാവരിലും കാണപ്പെടുന്ന ഒരു രോഗമാണ്. തീർച്ചയായിട്ടും ഈ മൂക്കടപ്പ് പല ആൾക്കാരും പറയുന്നതുപോലെ മൂക്കിനകത്ത് ഒരു കോർക്ക് അടിച്ച് കയറ്റിയിരിക്കുന്നത് പോലെ, അതായത് ഒരു ചെറിയ രീതിയിലുള്ള ശ്വാസം പോലും അല്ലെങ്കിൽ മൂക്ക് വഴി വിടാൻ പറ്റാതെ നടക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യുക? സാധാരണഗതിയിൽ അവർ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കഴിക്കുന്ന മരുന്നുകളുണ്ടാകും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സ്റ്റീം ഇൻഹലേഷൻ എടുക്കുന്നുണ്ടാവും, ചിലപ്പോഴെങ്കിലും ഡോക്ടറെ പോയി മരുന്ന് കഴിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് മാറുന്നുണ്ടെങ്കിലും ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കഴിഞ്ഞ് വീണ്ടും ഒരു തണുപ്പ് എക്സ്പോഷറോ അല്ലെങ്കിൽ പൊടി എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ വീണ്ടും പഴയ കണ്ടീഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചികിത്സ, ഒരു ലോങ് ടൈം റിലീഫ് പ്രതീക്ഷിക്കാം? ഈ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന പ്രവണത അത്ര നല്ലതല്ല. കാരണം രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമേ അതിന് മരുന്ന് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. രോഗി ചെന്ന് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറയുമ്പോൾ അവർ പരിശോധന കൂടാതെ ഏതൊരു അലർജി രോഗത്തിനുമുള്ള ഒരു മരുന്ന് കൊടുക്കും. അത് ശരിക്കും ഒരു നല്ല പ്രവണതയല്ല. ഒരു വിദഗ്ധ ഡോക്ടറെ കൊണ്ട് പരിശോധിച്ച്, ഈ അലർജി രോഗം കൊണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഉദാഹരണത്തിന് പോളിപ്പ്, ഈ മൂക്കിനകത്ത് പോളിപ്പ് എന്ന രോഗം അലർജി കാരണം ഉണ്ടാകുന്നതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വളരുന്ന അന്തരീക്ഷം, ഒരു പക്ഷേ വീട്ടിൽ ഈ കാർപ്പറ്റ് ഉണ്ടായിരിക്കാം, അതിൽ നിന്ന് ഒരുപാട് പൊടിപടലങ്ങൾ ഉണ്ടാകും. മറ്റൊന്ന് ഈ പെറ്റ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്, ചിലർക്ക് വളരെ കാര്യമായ ഒരു കാര്യമാണ് പെറ്റ് ആനിമൽസിനെ വളർത്തുക എന്നുള്ളത്. അതിൻ്റെ ഈ രോമങ്ങളും അതിൻ്റെ എക്സ്ക്രീറ്റ ഡ്രൈ ആയിട്ട് വീട്ടിനുള്ളിൽ പടർന്ന് നടക്കുക, അതെല്ലാം അലർജി രോഗത്തിന് ഒരു കാരണമാകും. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, പൊടിപടലങ്ങൾ ധാരാളമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഉദാഹരണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർപ്പറ്റ് കഴിവതും ഒഴിവാക്കുക, അലർജി രോഗമുള്ളവരിലാണെങ്കിൽ. അല്ലാത്തവരിൽ ബുദ്ധിമുട്ടില്ല. വീട്ടിൽ ഒരംഗത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയും ബാക്കി ഒരു മൂന്ന് നാല് പേര് താമസിക്കുന്ന ഒരു വീടാണെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രം നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും ബാക്കി മൂന്ന് പേര് വളരെ സുഖകരമായിട്ട് തന്നെ ജീവിക്കുകയും ചെയ്യും. അപ്പം ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണം. പിന്നെ പെറ്റ് ആനിമൽസ് കഴിവതും ഒഴിവാക്കുന്നതാണ് അലർജി രോഗമുള്ളവരിൽ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന അന്തരീക്ഷം, സാധാരണ ഫാക്ടറികളിലും നമ്മൾ ജോലി ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് പറയാൻ പറ്റാത്ത പലതരം കെമിക്കൽസിൻ്റെയും പുകപടലങ്ങളും പൊടികളും നമ്മൾ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ ഒഴിവാകുന്നതാണ്. അപ്പോൾ അത് അറ്റ് സോഴ്സ്, അത് ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും മലക്കിനെ തിരിച്ചു വരാം. ഒരു കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ആരാ സംസാരിക്കുന്നേ? എൻ്റെ പേര് ബൈജു. ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ. പറയൂ സാർ. ഡോക്ടറെ, എനിക്ക് തുടർച്ചയായിട്ട് തുമ്മൽ, ജലദോഷം, ഇത് കുറച്ച് പഴകിയ രോഗമാണ്. ഒരു 6 വർഷത്തോളമായി സ്ഥിരമായിട്ട് ഇത്. ഞാൻ കുറേ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങി ചികിത്സിച്ച്, അപ്പൊ മരുന്ന് കുടിക്കുമ്പോൾ ചെറിയൊരു മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ കുറെ കഴിഞ്ഞാല് വല്ലാത്തൊരു അസ്വസ്ഥത. ഇത് കൂടുതലായിട്ട് കാണുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാതൊരു അസ്വസ്ഥ. ഇപ്പൊ തുമ്മൽ എന്ന് തുടർച്ചയായിട്ട് തുമ്മിച്ചിട്ട് ഈ ശരീരം മൊത്തം ഒരു വേദന, അങ്ങനെയുള്ളൊരവസ്ഥ. ഇപ്പോ ഹോമിയോ മരുന്ന് കുടിച്ച്, കുറെ അലോപ്പതി മരുന്ന് കഴിച്ചു,
ഒരു രക്ഷയില്ല. ബൈജു എന്താണ് ജോലി ചെയ്യുകയാണോ അതോ? ഞാൻ ബിസിനസ്. ബിസിനസ് ആണ്. എന്ത് തരം ബിസിനസ് ആണ്? ഹോട്ടലാണ്. അപ്പൊ ഈ ബിസിനസ് എന്താണെന്ന് ചോദിച്ചത്, നമ്മൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പലതരം, നമ്മളിപ്പോൾ പലവ്യഞ്ജന കടകൾ കാണും, നമ്മളൊരു പൊടിക്കുന്ന ഒരു ബിസിനസ് കാണും, ഇപ്പം പറയുകയാണെങ്കിൽ ബേക്കറി നടത്തുന്ന ആൾക്കാർ കാണും. അപ്പം പല പദാർത്ഥങ്ങളുമായിട്ട് നമുക്ക് ഒരു ഇടപെടേണ്ടി വരും. ഇപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അതിൻ്റെ പൊടിപടലങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുക, സാധാരണയായി മാസ്ക് ധരിക്കുക. അല്ലാതെ അലർജി കൊണ്ട് നമ്മൾ മരുന്ന് കഴിച്ചാൽ അലർജി കൊണ്ട് ആ സമയത്ത് നമുക്കൊരു ഒരു ആശ്വാസം കിട്ടും, പക്ഷേ എന്നാലും നമ്മൾ പിന്നെയും ആ സബ്സ്റ്റൻസുമായിട്ട് അലർജി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളുമായിട്ട് നമ്മൾ ഇടപഴകുകയാണെങ്കിൽ നമുക്ക് പിന്നെയും അത് കണ്ടിന്യൂഡ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ബൈജു ഇപ്പം പറഞ്ഞതുപോലെ 6 മാസമായിട്ട് അസുഖമുണ്ട്, മരുന്ന് 6 വർഷമായിട്ട്. ഓക്കെ. അപ്പം ശരിക്കും നമ്മൾ അലർജി ഉണ്ടാക്കുന്ന എന്താണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ, വിട്ടു നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്കൊരു ഒരു രക്ഷ കിട്ടുന്നതാണ്. അപ്പോൾ ചില ENT ഡോക്ടർ കാണിച്ചിട്ട് അവർ പറഞ്ഞു പാദത്തിൻ്റെ മൂക്കിന് ചെറിയൊരു ബെൻഡുണ്ട്, അത് ചെറിയൊരു ഓപ്പറേഷൻ വേണോ, ചില ആൾ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണ്. അലർജിയുടെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ മൂക്കിന് വളവല്ല, ഒരു ദശയുണ്ടാകും, പോളിപ്പ്, പോളിപ്പെന്ന് പറയാം ആ ദശയ്ക്ക്. അത് നമ്മൾ വിദഗ്ധ പരിശോധനയിൽ, ഒരു എൻഡോസ്കോപ്പി പരിശോധനയിൽ നമുക്കത് കാണാൻ സാധിക്കും, എത്രത്തോളം അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ ഏതെല്ലാം സ്ഥലങ്ങളിൽ അത് വ്യാപിച്ചിട്ടുണ്ട്. മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ഇടയിലായിട്ട് ഏകദേശം ഒരു 26 അറകൾ, അതാണ് ഈ സൈനസസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പോളിപ്പ് ദശ മൂക്കിനകത്ത് കൂടാതെ അതിലും അത് ഉൾപ്പെടാം. അപ്പം അങ്ങനെ വരുമ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് ആ പോളിപ്പ് ഉണ്ടാകുകയാണെങ്കിൽ, പോളിപ്പെന്ന് പറയുന്നത് അലർജിയുടെ ഒരു കോംപ്ലിക്കേഷനാണ്, അത് നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റണം. ഇപ്പോൾ നൂതനമായ ഒരു എൻഡോസ്കോപ്പിക് സൈനസ് സർജറി, അല്ലെങ്കിൽ ഫെസ് എന്ന് പറയും, അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാവുന്നതാണ്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് മാറ്റിയാലും നമ്മൾ അലർജി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ മാറ്റേണ്ടതാണ്, അല്ലെങ്കിൽ പിന്നെ അത് റെക്കർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സാറിൻ്റെ സംശയം മാറിക്കാണും എന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. സാർ, നേരത്തെ ഒരു കോൾ ഉണ്ടായിരുന്നു, 6 വർഷമായിട്ട് അദ്ദേഹത്തിന് മൂക്കടപ്പുണ്ട്, തുമ്മലുണ്ട്, മൂക്കുന്ന് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് വളരെ ക്ലിയർ ഫ്ലൂയിഡ് മൂക്കിലേക്ക് താഴേക്ക് ഒലിച്ചു വരുന്നു. വളരെ കോമൺ ആയിട്ട് പല ആൾക്കാരും പറയുന്നൊരു സിംറ്റമാണ് ഇതാണ്. അപ്പോൾ ഇത്തരം വരുന്നു, മരുന്ന് കഴിക്കുന്നു, വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വരുന്നു, പോകുന്നു. അപ്പോൾ പല ആൾക്കാരും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കാറില്ല ഈ പ്രശ്നം. പക്ഷേ ഇത് ഇത്തരം ഈ അലർജി രോഗങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കാം ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ അലർജി കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ശരിക്കും അലർജി ആയിട്ട് ഒരു മൂക്കടപ്പ്, അതിൻ്റെ തുമ്മൽ, ഈ മൂക്കൊലിപ്പ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കും, ആദ്യം ഹിസ്റ്ററി എടുക്കും, അതിൻ്റെ എങ്ങനെയാണ്, എത്ര നാളായിട്ടുള്ളത്, എന്താണ് കാരണം, എന്താണ് ജോലി, ഏത് അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നത്, എവിടെയാണ് താമസം, അങ്ങനെ നമ്മൾ ഹിസ്റ്ററി എടുക്കും. അപ്പോൾ ഏതൊക്കെ പദാർത്ഥങ്ങളുമായിട്ട് ആ വ്യക്തി ഇടപഴകുന്നു അതെല്ലാം ആദ്യം മനസ്സിലാക്കി അത് കുറിച്ച് വെച്ചതിന് ശേഷം പരിശോധനയുണ്ട്. രക്തപരിശോധന ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇയസ്നോഫിൽസ്, അലർജി രോഗമുള്ളവർക്ക് ഇയസ്നോഫിൽസ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു ടെസ്റ്റ് എൻഡോസ്കോപ്പിയാണ്. ഈ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞത് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുകയാണ്, നേസൽ എൻഡോസ്കോപ്പി, ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി. അത് ചെയ്ത് കഴിയുകയാണെങ്കിൽ അതിനകത്ത് ഈ പോളിപ്പ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്, എവിടെയൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. മൂന്നാമതായിട്ടുള്ള ടെസ്റ്റാണ് CT scan. CT scan ഈ എൻഡോസ്കോപ്പി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറം ഈ സൈനസുകളിലും ഒക്കെ അടഞ്ഞിരിക്കുന്ന രോഗങ്ങൾ CT scan കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ CT scan, അങ്ങനെ 3 പരിശോധനകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവലോകനം ചെയ്യും, എന്താണ് രോഗിക്കുള്ള കോംപ്ലിക്കേഷൻസ്, അലർജി കൊണ്ട് എന്തൊക്കെയാണ് പുള്ളിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞാൽ ഈ പോളിപ്പ് അല്ലെങ്കിൽ ഈ അലർജി കൊണ്ടുണ്ടാകുന്ന ദശവീക്കം സൈനസുകളിലും മൂക്കിലും അടഞ്ഞിരിക്കുകയാണെങ്കിൽ സർജറി മാത്രമേ ഉള്ളൂ. അത് ഒരു പരിധിവരെ, തുടക്കത്തിൽ ഒരു പരിധിവരെ നമുക്ക് മൂക്കിനകത്തടിക്കുന്ന ഒരു സ്റ്റിറോയിഡ് ഡ്രോപ്സ്, ഒരു സ്പ്രേസ് കൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. പക്ഷേ അത് കഴിഞ്ഞാൽ സർജറി കൊണ്ട് അത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഒരു സർജറി കൊണ്ട് കഴിഞ്ഞാൽ അത് അവസാന ഇതല്ല, സർജറിയോടുകൂടി തീരുന്നില്ല, അവൻ്റെ അലർജി പ്രശ്നം തീരുന്നില്ല. എന്തുകൊണ്ടാണ് അലർജി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ ആ പദാർത്ഥവുമായിട്ട് നമ്മുടെ ഇടപെടലുകൾ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം. കാരണം അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതുമായിട്ടുള്ള ആ ഇടപെടലുകൾ മാറ്റിയാൽ
പൂർണ്ണമായിട്ടും ആരോഗ്യക്ക് ആശ്വാസം കിട്ടും. സർജറി അലർജി കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ, അലർജിക്ക് സർജറി ഇല്ല, അലർജി കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് നമ്മൾ സർജറി കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ കഴിയും. ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന് പറയും. അങ്ങനെ ഒരു പക്ഷേ സർജറി ചെയ്താലും വീണ്ടും രോഗികൾക്ക് വരാം. അപ്പോൾ അവരുദ്ദേശിക്കും മുമ്പ് ഓപ്പറേഷൻ ചെയ്തതാണല്ലോ, ഇത് പൂർണ്ണമായിട്ടും പോയില്ലല്ലോ, പക്ഷേ പിന്നെയും അവർക്ക് അലർജിയുമായിട്ടുള്ള ആ പദാർത്ഥങ്ങളുമായിട്ട് ഇടപഴകേണ്ടി വരികയാണെങ്കിൽ പിന്നെയും ആ ദശവീക്കം ഉണ്ടാകുകയും രണ്ടാമതൊരു സർജറിക്ക് സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ ദശവീക്കമുള്ള ആൾക്കാർ എന്തൊക്കെ രീതിയിലുള്ള സിംപ്റ്റംസ് ആയിരിക്കും കാണിക്കുന്നത്? ഈ അലർജി ഉണ്ടാകുന്ന ആൾക്കാർ തന്നെ അലർജി രോഗം പോലെ തന്നെ ഈ ദശവീക്കമുള്ള ആൾക്കാർക്കും രാവിലെ തുമ്മൽ, ബുദ്ധിമുട്ട്, സൈനസിൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരം അല്ലെങ്കിൽ ഈ ദശവീക്കമുള്ള ആൾക്കാർക്കും ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണിക്കുമോ? അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് മൂക്കടപ്പാണ്. വായ തുറന്ന് ശ്വസിക്കേണ്ടി വരും. കാരണം മൂക്ക് രണ്ടും ദശ കൊണ്ട് അടഞ്ഞിരിക്കുന്ന കാരണം വായ തുറന്ന് ശ്വസിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ മൂക്ക് ഏത് സമയത്തും അടച്ചിരിക്കുക, മൂക്കിൽ നിന്നും വെള്ളം വലിക്കുക, തലവേദന വേറൊരു ഏറ്റവും വലിയ പ്രശ്നമാണ് തലവേദന. ഈ മൂക്ക് രണ്ടും അടഞ്ഞിരുന്ന് ഇരിക്കുകയാണെങ്കിൽ തലവേദന ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ സ്വാഭാവികമായിട്ടും അവർക്കൊരു ചികിത്സ കൂടിയേ തീരുള്ളൂ. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻഡോസ്കോപ്പി ടെസ്റ്റും സി ടി സ്കാനും കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ നമുക്ക് സർജറിക്ക് വേണ്ടി അത് പോവുകയാണ്. തീർച്ചയായിട്ടും മല്ലിക്ക് തന്നെ തിരിച്ചു വരാം. ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ആരാ സംസാരിക്കുന്നേ? ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം. പറയും. ഹലോ, പറയും മാഡം, പറഞ്ഞോളൂ. എന്റെ ഇടത്തുഭാഗത്തെ മൂക്കിനകത്തെ ദശ വളർന്നു വന്നു. അപ്പൊ അതിങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ട്. പിന്നെ മൂക്കിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒലിച്ചോണ്ടിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദനയും ഒക്കെ വരാറുണ്ട്. ഇപ്പില്ല. അങ്ങനെ അതിനെന്താ ചെയ്യേണ്ടത്? ഒരു മൂക്കിലാണ് പ്രശ്നം അല്ലേ? ഒരു മൂക്കില്. എന്താ ജോലി? ജോലി ചെയ്യുന്ന ആണോ? വീട്ടിൽ തന്നെയാണ്. അപ്പം വീട്ടില് ഒരുപാട് പൊടി അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന, അങ്ങനെ പാചകങ്ങൾ അങ്ങനെ ചെയ്യുമ്പം തുമ്പലൊക്കെ ഉണ്ടാകാറുണ്ടോ? ഉണ്ട്. അപ്പം ഒരു പരിധി വരെ നമ്മൾ ഈ പൊടി പടലങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത് നമുക്കൊരു പ്രായോഗികമായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പൊടി പടലങ്ങളുമായിട്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യാതിരിക്കുക, അതാണ് ഈ അലർജിക്കുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ചികിത്സ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു സൈഡിൽ ദശവീക്കവും ഒലിപ്പും ഉണ്ടെങ്കിൽ പരിശോധന ആവശ്യമാണ്. കാരണം പറഞ്ഞോളൂ. അപ്പോൾ പരിശോധന എന്ന് പറയുന്നത് നമ്മൾ നേസൽ എൻഡോസ്കോപ്പി എന്ന് വെച്ചാൽ ഒരു എൻഡോസ്കോപ്പ് ഉപകരണം, അത് വെച്ച് നമുക്ക് മാഗ്നിഫൈ ചെയ്ത് വളരെ വലുതായിട്ട് കാണാൻ കഴിയും. എവിടെയൊക്കെയാണ് ഈ ദശ അടഞ്ഞിരിക്കുന്നത് അത് കാണാൻ കഴിയുകയും പിന്നെ വിദഗ്ധ പരിശോധനയ്ക്ക് ഒരു സി ടി സ്കാൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാവുന്നതാണ്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞാലും ഈ അലർജിക്കുള്ള ചികിത്സ തുടരേണ്ടതാണ്. എന്ന് വെച്ചാൽ നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ആരംഭത്തിലാണെങ്കിൽ ഈ നെയ്സൽ സ്പ്രേ പലതരം ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അലർജിക്കുള്ള ആൻറ്റി അലർജിക് നെയ്സൽ സ്പ്രേസ് കിട്ടുന്നുണ്ട്, ഗുളികകളുമുണ്ട്. അതും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിൽക്കാൻ കഴിയും. ഓപ്പറേഷൻ കൂടിയേ കഴിയൂ എന്ന് പറയുന്നില്ല, ഒരു പരിധി വരെ നമുക്കത് കുറച്ച് മൂക്കടപ്പും ആശ്വാസത്തിനും കിട്ടും. ഓക്കെ മാഡം, മാഡത്തിന് സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. ഒരു കോളോള് കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് വിജിത. ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ. പറയും മാഡം. ഹലോ ഡോക്ടർ, എനിക്ക് രാവിലെ ഭയങ്കര തുമ്മലാണ്. ഞാൻ ഒത്തിരി ട്രീറ്റ്മെന്റ് എടുത്തു, പക്ഷെ മാറ്റമൊന്നുമില്ല. വിജിത എന്താ ചെയ്യുന്നത്? ഇപ്പോ ഞാൻ പഠിക്കുക, നഴ്സിംഗ് പഠിക്കുകയാണ്. എവിടെ? അപ്പൊ ഡോക്ടർ കാണിച്ചപ്പോ പറയുന്നത് തണുപ്പിന്റെ ആയിരിക്കും എന്നാ. അതെ അതെ, തണുപ്പുണ്ട്. തണുപ്പുള്ള സ്ഥലത്താണോ? തണുപ്പുള്ള സമയങ്ങളിൽ അലർജി രോഗം കൂടാനുള്ള സാധ്യതയുണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ തണുപ്പ്. ബാംഗ്ലൂരാണ് പഠിക്കുന്നത്, അപ്പോൾ അവിടെ തണുപ്പ് ക്ലൈമറ്റാ. അതെ അതെ, ചിലർക്ക് ചില ക്ലൈമറ്റ് ഈ കൂടുതൽ ചൂടും കൂടുതൽ തണുപ്പും അത് അലർജി ഉണ്ടാക്കും. അത് നമുക്കത് ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രായോഗികമായ ചികിത്സ തണുപ്പിൽ നിന്ന് മാറി നിൽക്കുക എന്നാണ്. പക്ഷേ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം ബാംഗ്ലൂർ പഠിക്കുകയാണല്ലോ, അവിടെ സാധാരണ ബാംഗ്ലൂർ നല്ല ക്ലൈമറ്റാണ്, അധികം എക്സ്ട്രീംസ് പോകാറില്ല. പക്ഷെ നമ്മൾ തണുപ്പ് എക്സ്പോസ് ചെയ്യുന്ന സമയങ്ങളിൽ, ഇപ്പോൾ പറഞ്ഞ് വിജിത പറഞ്ഞത് രാവിലെയാണ്
ബുദ്ധിമുട്ടുണ്ടാകാണ്. അതെ, ചില ദിവസങ്ങളിൽ ഫുൾ ഡേ കാണും. ടാബ്ലറ്റ് എടുക്കുവാണെങ്കിൽ അപ്പോൾ തന്നെ മാറും, ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. അതെ, സാധാരണ തണുപ്പുമായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്ത് മുറിയൊക്കെ അടച്ച് ഒരു പരിധി വരെ നമുക്ക് പറ്റും. കാരണം പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ മുറി അടച്ചൊന്നും ഇരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും കഴിയുന്നത്ര സമയങ്ങളിൽ നമ്മൾ റൂമിനകത്ത് അടച്ചിരിക്കുക, വെളിയിലുള്ള കോൾഡ് ക്ലൈമറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ അലർജി രോഗം വന്നാൽ കുറേയൊക്കെ നമ്മൾ ജീവിത സ്റ്റൈൽ, ലൈഫ് സ്റ്റൈൽ ഒരുപാട് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ എക്സ്പോസ് ചെയ്യാതിരിക്കുക. പിന്നെ എന്തിനാണ് അലർജി എന്നുള്ള, സാധാരണ ചില സീസണൽ അലർജി, മെയിനിലായിട്ട് സീസണൽ അലർജി എന്നും പെരിനിയൽ അലർജി എന്നും രണ്ടായിട്ട് തിരിക്കും. കാരണം പെരിനിയൽ അലർജി എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ജാനുവരി ടു ഡിസംബർ ഉണ്ടാവും. സീസണൽ അലർജി എന്ന് പറഞ്ഞാൽ ചില പർട്ടിക്കുലർ സീസണിൽ, ചിലപ്പോൾ വിൻ്റർ സീസൺ, ചിലപ്പോൾ സമ്മർ സീസൺ, ആ സീസണിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഈ പരാഗങ്ങൾ, പോളൻസ്, ചില ട്രീസിൻ്റെ പോളൻസ് അങ്ങനെയുള്ള പരക്കുന്നത് കാരണം അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ വെളിയിലുമായിട്ട് എക്സ്പോസ് ചെയ്യാതിരിക്കുക. അങ്ങനെ കുറച്ചൊക്കെ ഒരു ലൈഫ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. ഓക്കെ, മാഡത്തിന് സംശയം മാർക്കണമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി സാർ. നമ്മുടെ തിരക്കേറിയ സമയം, നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. തിരക്കേറിയ സമയത്തും പീപ്പിൾ ടി വിയോട് സഹകരിക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മൂക്കടപ്പിനെ കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കൈരളി ടവേഴ്സ് പാളയം തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.